മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കൊല്ലം കോർപ്പറേഷൻ സ്ഥാപിച്ച ഇരുമ്പ് കിയോസ്കുകൾ ഉപയോഗശൂന്യമായി നശിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംഭരിക്കുന്നതിനു വേണ്ടിയാണ് ലക്ഷങ്ങൾ ചെലവിട്ട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഇരുമ്പ് കൂടുകൾ സ്ഥാപിച്ചത്. ഇങ്ങനെ കാട് കയറി നശിക്കുന്നത് 100-ൽ അധികം ഇരുമ്പ് കൂടുകളാണ്. കൃത്യമായി പറഞ്ഞാൽ 162 എണ്ണം. വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇരുമ്പ് കിയോസ്കുകളിൽ എത്തിച്ച ശേഷം തരംതിരിച്ച് സംഭരിച്ച് സംസ്കരണശാലകളിലേക്ക് മാറ്റുകയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ്റെ ലക്ഷ്യം. എന്നാൽ ഒന്നും നടന്നില്ല. പദ്ധതി പകുതി വഴിയിലും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളെ നഗരത്തിൽ നിന്നും ഒഴിവാക്കി ഹരിതനഗരം പദ്ധതി നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതസേനയെ ചുമതലപ്പെടുത്താനായിരുന്നു കൊല്ലം കോർപ്പറേഷൻ്റെ നീക്കം. എന്നാൽ കോവിഡ് പിടിമുറുക്കിയതോടെ ഹരിതസേനയുടെ രൂപീകരണം പാളി. ആദ്യം പ്ലാസ്റ്റിക്കുകൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അത് കൃത്യമായി നടത്തിയതിന് ശേഷം മാത്രമേ ഇതേ കണക്കുള്ള യൂണിറ്റുകൾ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. കൊല്ലം കോർപ്പറേഷന്റെ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് കൂടുകൾ നശിച്ചു തുടങ്ങി. മാത്രവുമല്ല, സംസ്കരണശാലകൾക്കായി സ്ഥലം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. വിവിധ സ്ഥലങ്ങളിലായി 4 പ്ലാസ്റ്റിക് സംസ്കരണശാലകൾ സ്ഥാപിക്കാനായിരുന്നു കൊല്ലം കോർപ്പറേഷന്റെ തീരുമാനം. നഗരത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് കൊല്ലം നഗരസഭയുടെ തീരുമാനമെന്ന് അധികൃതർ പറയുന്നു. ഹരിതസേന ഉടൻ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.